Hi friends, welcome to Jazz Tones. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പി എസ് സിക്ക് മാത്രമല്ല പി എസ് സി ജസ്റ്റ് എൽ ഡി സി എൽ ജി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് നമ്മുടെ ടെൻത്ത് പ്ലസ് ടു ലെവൽ എക്സാംസിന് മാത്രമല്ല ഡിഗ്രി ലെവൽസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബൈനറി ഡിജിറ്റ്സ് ആൻഡ് ഡൈനറി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അത് നമ്മൾ കൺവേർഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം ബൈനറി ടു ഡൈനറി ഡൈനറി ടു ബൈനറി നമ്പേഴ്സിലേക്ക് എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യു ജി സി നെറ്റ് എക്സാം എഴുതിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നെറ്റ് എക്സാമിന് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിലും അവിടെയും നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റിനെ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയില്ല കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഓൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സോ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ നമ്മൾ വളരെ ഈസിയാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് കുറച്ച് നമ്പേഴ്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അതിന് നമ്മൾ എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ 35 നമ്മൾക്ക് എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ 2 ഘടകങ്ങളാക്കി കൊണ്ടുവരിക അപ്പോൾ 35 നമ്മൾക്ക് 2 ഘടകമാക്കിയാൽ ഓക്കെ 2 ഘടകമാക്കിയാൽ 35 എത്ര 2 ഉണ്ട് എത്ര പ്രാവശ്യം 2 പോവും 34 പോവും അല്ലേ 34 എന്ന് പറയുമ്പോൾ 17 പോവും 17 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 34 ബാക്കി ശിഷ്ടം എത്രയുണ്ട് ശിഷ്ടം അവിടെ ബാലൻസ് എത്രയുണ്ട് 34 ആയിട്ടുള്ളൂ 35 ബാലൻസ് അവിടെ 1 ഉണ്ട് അതിവിടെ ഇട്ട് കൊടുക്കുക ഓക്കെ മനസ്സിലായോ ഇവിടെ നമ്മൾ 35 എത്ര 2 പോകും എന്നുള്ളത് അറിയാം 35 എത്ര പ്രാവശ്യം 2 പോകും 17 പ്രാവശ്യം പോകും ബാക്കി ശിഷ്ടം ഒന്നും ഇല്ലേ എവിടെ ആ ഒന്ന് അവിടെ ഇട്ട് കൊടുക്കുക ദെൻ 17 എത്ര പ്രാവശ്യം 2 പോവും എന്ന് നോക്കുക 17 2 എത്ര പ്രാവശ്യം പോവും 8 പ്രാവശ്യം പോവും അല്ലേ 2 8 16 അല്ലേ 2 8 16 കിട്ടും അപ്പം 8 പ്രാവശ്യം പോവും പക്ഷേ അവിടെയും നമ്മൾക്ക് ബാലൻസ് വരുന്നുണ്ട് 2 8 16 കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിഷ്ടം 1 എങ്കിലേ 17 ആവുള്ളൂ 2 8 16 1 17 ഓക്കെ അതേപോലെ 2 17 2 34 1 35 എങ്കിലെ ഇനി അടുത്ത് നോക്കിക്കേ 8 എത്ര 2 പോവും 8 2 4 പ്രാവശ്യം പോവും അല്ലേ 4 പ്രാവശ്യം പോവും ഇവിടെ വേറെ വല്ല ബാലൻസ് ഉണ്ടോ ബാലൻസ് ഇല്ല സോ 0 ഇട്ട് കൊടുക്കുന്നു ഓക്കെ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ എന്ത് ഇട്ട് കൊടുക്കും 0 ഇട്ട് കൊടുക്കും ദെൻ 4 എത്ര 2 പോകുന്നുണ്ട് 2 × 2 ആണ് 4 അല്ലേ അവിടെയും എന്തില്ല ബാലൻസ് ഇല്ല സോ 0 എന്നിട്ട് കൊടുക്കുന്നു ഓക്കെ മനസ്സിലായോ എങ്കിൽ ഇനി അടുത്തത് 2 നോക്കിക്കോളൂ 2 എത്ര പ്രാവശ്യം പോകും 1 1 2 അല്ലേ ഒരു പ്രാവശ്യമാണ് സോറി കേട്ടോ അപ്പോൾ 2 എത്ര പ്രാവശ്യം പോവും 2 2 2 ഒരു പ്രാവശ്യം പോവും അല്ലേ 2 2 എത്ര പ്രാവശ്യം പോവും ഒരു പ്രാവശ്യം പോവും ഇനി ഇവിടെ 0 ഉണ്ടോ 2 2 ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ഒരു 0 ഓക്കെ അപ്പം മനസ്സിലായില്ലേ അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് വരുന്നത് 2 ഇവിടെ കറക്റ്റ് മനസ്സിലായില്ലേ 4 നമ്മൾ 2 പ്രാവശ്യം പോയി അപ്പോൾ 2 4 വന്നു ശിഷ്ടം 0 ഇട്ടു അതുപോലെ 2 2 1 2 2 ശിഷ്ടം 0 ഇത്രയും കിട്ടിയില്ലേ എങ്കിൽ നോക്കിക്കോളൂ ഇവിടെ മുതൽ 1 0 ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴെ നിന്നും മുകളിലോട്ട് നമ്മളുടെ ഈ ഡിജിറ്റ്സിനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈനറി നമ്പേഴ്സ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ നമ്പറിനെ 35 എന്ന ഡൈനറിയെ ബൈനറിയിലേക്ക് മാറ്റാം എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ എഴുതുക 1 താഴത്ത് നിന്ന് മുകളിലേക്ക് പോവുക 1 0 0 0 1 1 ഓക്കെ കിട്ടിയോ എന്താണ് 35 ബൈനറി ഡിജിറ്റ്സിലേക്ക് മാറ്റിയാൽ ബൈനറി നമ്പർ എന്താണ് 1 0 0 0 1 1 എന്നിട്ട് ഇവിടെ എന്താ ഒരു 2 എന്ന് കൂടി എഴുതുക 2 ബേസിലാണ് നമ്മളിതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തത് അല്ലേ അപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് 35 കൺവേർട്ട് ചെയ്തതെന്ന് ഇതേപോലെ നമ്മൾക്ക് അടുത്ത സംഖ്യകളെയും കൺവേർട്ട് ചെയ്യാം ഇനി അടുത്ത സംഖ്യയെ നോക്കിക്കഴിഞ്ഞാൽ 43 നമ്മൾ എങ്ങനെ ഇതേപോലെ കൺവേർട്ട് ചെയ്യും 43 43 2 എത്ര പ്രാവശ്യം പോവും 2 21 പ്രാവശ്യം 21 2 എത്രയാണ്
42 കഴിഞ്ഞാൽ ശിഷ്ട ഇവിടെ ഒന്നുണ്ട്, ഒന്നുണ്ട്. ദെൻ 21 രണ്ട് എത്ര പ്രാവശ്യം പോകും? 10 പ്രാവശ്യം പോകും അല്ലേ. 10 2 20, ബാക്കി ശിഷ്ടം അവിടെ 1. ദെൻ 10 2 എത്ര പ്രാവശ്യം പോകും? 2 5 10, അവിടെ ശിഷ്ടം 0. ദെൻ 5 2 എത്ര പ്രാവശ്യം പോകും? 2 2 പ്രാവശ്യം പോകും അല്ലേ. അപ്പോൾ 4, അപ്പൊ ശിഷ്ടം 1. ദെൻ 2 2 എത്ര പ്രാവശ്യം പോവും? 1 പ്രാവശ്യം പോവും. ദെൻ ശിഷ്ടം 0. കിട്ടിയില്ലേ? 2 1 2 2 ഒരു പ്രാവശ്യം പോവും, ദെൻ ശിഷ്ടം അവിടെ 0. അപ്പൊ ഇതുവരെയും ലാസ്റ്റ് 1 കിട്ടുന്നത് വരെയും നമ്മൾ അവിടെ എത്തിയിരിക്കണം. ഓക്കെ, എങ്കിൽ ഇനി ഇതിനെ അങ്ങോട്ട് എഴുതിക്കേ. എങ്ങനെ 43 നമ്മൾക്ക് എഴുതാം? 1 0 1 0 1 1, ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, 43 ബൈനറി നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? സിമ്പിൾ അല്ലേ? എങ്കിൽ അടുത്തത് നോക്കിക്കേ. 84 നമ്മൾക്ക് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. 84 രണ്ട് എത്ര പ്രാവശ്യം പോകുന്നു നോക്കിക്കേ. 2 42 പ്രാവശ്യം പോകും അല്ലേ. അത് ഫുള്ളി പോയി, അവിടെ ബാലൻസ് ഇല്ല, 0. 42 രണ്ട് എത്ര പ്രാവശ്യം പോവും? 21, അവിടെയും 0 ബാലൻസ്. ദെൻ 21 രണ്ട് എത്ര പ്രാവശ്യം പോവും? 20 അല്ലേ, 20 20, ബാക്കി 1 അവിടെ ശിഷ്ടം. ദെൻ 10 2 5 പ്രാവശ്യം പോവും, ദെൻ ശിഷ്ടം അവിടെ 0. ദെൻ 5 2 2 പ്രാവശ്യം പോവും, ദെൻ 4 അല്ലേ, ഈ 2 4, ശിഷ്ടം അവിടെ എത്രയുണ്ട്? 5 അല്ലേ, ഇവിടെ ശിഷ്ടം 1. ദെൻ 2 2 എത്ര പ്രാവശ്യം പോവും? 1 പ്രാവശ്യം പോവും, ദെൻ അവിടെ ശിഷ്ടം 0. അപ്പൊ ഇത്രയും കിട്ടിയില്ലേ? ഇനി ഇതിനെ അങ്ങ് നേരെ എഴുതിക്കേ. എങ്ങനെയാ 84 നമ്മൾക്ക് എഴുതുക? 1 0 1 0 1 0 0 2, ഇതാണ് നമ്മളുടെ 84 ബൈനറി നമ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? എത്ര പെട്ടെന്ന് നമ്മൾക്ക് ആൻസറിലേക്ക് എത്താം അല്ലേ. പക്ഷേ കൺഫ്യൂഷൻ, എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു സബ്ജക്റ്റാണ്, പഠിക്കാതെ വിടുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഈസിയാണ്, ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്, ഇത് നന്നായി മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് ഓപ്പോസിറ്റ് നോക്കിയാലോ. ഇനി ഈ 1 0 0 0 1 1 തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡൈനറി നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്കറിയണ്ടേ? അതുകൂടെ നമ്മൾക്കൊന്ന് നോക്കാം. ഇനി നമ്മൾക്ക് കുറച്ച് ബൈനറി നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ഇതിനെ നമ്മൾ എങ്ങനെ ഡൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതിൽ ലാസ്റ്റ് രണ്ടും നമ്മൾക്ക് 34 43, നമ്മൾ 35 43 നമ്മൾ നേരത്തെ ചെയ്തതല്ലേ, അത് നമ്മൾക്ക് കറക്റ്റ് അങ്ങോട്ട് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്നൊന്ന് അറിയണ്ടേ? ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ബൈനറി നമ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ബൈനറി നമ്പർ അതേപോലെ അങ്ങ് എടുത്ത് എഴുതുക, 1 0 1 1 എന്നെടുത്ത് എഴുതുക. ദെൻ അതിന് താഴെ എല്ലാം 2 ഇട്ട് കൊടുക്കുക. ഓക്കെ, 2 ഇട്ട് കൊടുക്കുക. ദെൻ ഈ സൈഡിൽ നിന്ന് 2 എക്സ്പോണൻസ് ആയിട്ട് 0 1 2 3, ഇനി ഇവിടെ എത്ര 2 ഉണ്ട് അതിങ്ങനെ വരും കേട്ടോ, ഇങ്ങോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സംഖ്യയെയും ഈ സംഖ്യേന് അതിൻ്റെ തൊട്ട് കിടക്കുന്ന പൊസിഷനുള്ള നമ്പർ വെച്ച് മൾട്ടിപ്പിൾ ചെയ്ത് ആഡ് ചെയ്യുക. അപ്പം നമ്മൾക്കിത് എങ്ങനെ വരും? 2 raised to 3 അല്ലേ, ഇതിൻ്റെ മുകളിൽ കിടക്കുന്നത് 1. ദെൻ പ്ലസ് അടുത്തത് 2 raised to 2 ഇൻറ്റു എന്താണ് മുകളിൽ? 0. പ്ലസ് അടുത്ത എന്താ? 2 raised to 1 ഇൻറ്റു 1. പ്ലസ് 2 raised to 0 ഇൻറ്റു 1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആൻസർ കിട്ടും. എത്ര ആൻസർ വരിക? 2 raised to 3 എന്ന് പറയുന്നത് എത്രയാ? 2 into 2 into 2, ഈ 2 4 2 8. 8 into 1 എത്രയാ? 8 8 into 1 പ്ലസ് ഈ 2 4 into 0 പ്ലസ് 21 1. 2 raised to 1 എന്ന് പറഞ്ഞാൽ എന്താ? 2 തന്നെയാണ് അല്ലേ. പ്ലസ് ഇതെത്രയാണ്? 2 raised to 0. 2 raised to 0, 8 raised to 0 എന്ന് പറഞ്ഞാൽ, 2 raised to 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 2 raised to 0 എന്ന് പറയുന്നത് 1 into 1. അപ്പം ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് 8, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആൻസർ കിട്ടും. 8 plus 4 into 0 0, 2 into 1 2 plus 1 into 1 1. അപ്പം നമ്മളുടെ ആൻസർ എത്രയാണ്? 11.
അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 11 എന്ന ബൈനറി നമ്പറുടെ ബൈനറി ഡിജിറ്റ് ആണ് 1011 എന്ന് പറയുന്നത്. മനസ്സിലായോ? എങ്കിൽ അടുത്തതെല്ലാം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാലോ. അടുത്തത് നമുക്ക് വേഗം ചെയ്യണമല്ലോ. ഇതേപോലെ മനസ്സിലായില്ലേ? മനസ്സിലായെങ്കിൽ വേഗം ഇതേപോലെ ചെയ്ത് നോക്കിക്കോളൂ. 1010011 താഴെ വേഗം എന്തിട്ട് കൊടുക്കുക? 2 2 2 2 2 2 ദെൻ എക്സ്പോണൻസ് 0 1 2 3 4 5 ദെൻ മൾട്ടിപ്പിൾ ചെയ്യുക. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം അല്ലേ, 0 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതെല്ലാം എന്താണ്? അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അത് നമ്മൾ എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് എടുക്കുക. 2 raised to 5 into 1 പ്ലസ് 2 raised to 3 into 1 പ്ലസ് 2 raised to 1 into 1 പ്ലസ് 2 raised to 0 into 1. ഓക്കെ, അപ്പോൾ ഇത്രയും എടുത്തു കഴിഞ്ഞാൽ 2 raised to 5 എത്രയാണ്? 2 4 4 2 8 2 2 16 2 32 32 പ്ലസ് 2 3 പ്രാവശ്യം ഇൻറ്റു ചെയ്താൽ 2 4 2 8 പ്ലസ് 2 into 1 2 പ്ലസ് ഇവിടെ 2 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, അത് മറന്നു പോകരുത്. 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 32 8 40 42 1 43. നമ്മൾ നേരത്തെ ചെയ്തില്ലേ 43 അങ്ങോട്ട് ബാക്കിലേക്ക് കൺവേർട്ട് ചെയ്തില്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 43 കിട്ടിയില്ലേ? 43 ബൈനറി ഡിജിറ്റ്സ് കാണാനല്ലേ നമ്മൾ നേരത്തെ നോക്കിയത്. ഇപ്പോൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ വേഗം ഒന്ന് നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതേപോലെ നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാം. ഇതിനെ നമ്മൾക്ക് ഇത് പഠിച്ചിരുന്നു, ഇതിൻ്റെ ആൻസർ നമ്മൾക്ക് അറിയാം. ആ ആൻസറിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾക്ക് നോക്കണമല്ലോ അല്ലേ. 1 0 0 0 1 1 എന്ത് ചെയ്യുക? താഴെ 2 2 2 2 2 ഇട്ട് കൊടുക്കുക. ദെൻ എക്സ്പോണൻസ് 0 1 2 3 4 5. ഇനി എന്ത് ചെയ്യണം? 0 ഉള്ളതെല്ലാം അവോയ്ഡ് ചെയ്യുക, അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും അല്ലേ. ബാക്കിയുള്ളത് മാത്രം നോക്കിയാൽ മതി. 2 raised to 5 into 1 പ്ലസ് 2 raised to 1 into 1 പ്ലസ് 2 raised to 0 into 1. അപ്പൊ ഇതിന്റെ ആൻസർ വേ പറഞ്ഞേ. 2 4 2 8 2 16 2 32 5 പ്ലസ് 2 into 1 2 പ്ലസ് ഇവിടെ 1. അപ്പൊ എത്രയാ? 32 2 34 1 35. ആൻസർ കിട്ടിയില്ലേ? നമ്മൾ ഈ 35 നേരത്തെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചത്. ഇപ്പൊ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മനസ്സിലായില്ലേ? വളരെ ഈസിയാണ്, പക്ഷേ മാറിപ്പോവും മറന്നു പോവും. അതുകൊണ്ട് നന്നായിട്ട് ചെയ്ത് എക്സ്പീരിയൻസ് വരുത്തുക. നമ്മളുടെ കൈക്ക് വഴങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ബ്രെയിൻ എന്താ പറയുക, ബ്രെയിൻ മറന്നുപോയാലും കൈ മറക്കില്ല എന്നാണ് കേട്ടോ. അപ്പോൾ മാത്സ് മാക്സിമം നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് കാര്യമില്ല. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം കുറേ നമ്പേഴ്സ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾക്കിപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നേന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 85 നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബൈനറി ഡിജിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. 85 എങ്ങനെ ബൈനറി? 85 2 എത്ര പ്രാവശ്യം പോകുന്നു ഇങ്ങനെ നോക്കി നോക്കി നമ്മൾക്ക് എന്ത് ചെയ്യാം? ബൈനറിയിലേക്ക് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി അതിനെ ഡൈനറിയിലേക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 2 ഈക്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ട് നിങ്ങൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ക്ലാസ് ബൈനറി ടു ഡൈനറി, ഡൈനറി ടു ബൈനറി എന്നുള്ള ക്ലാസ് കൺവേർഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻസും ഉണ്ടായിരിക്കണം. പിന്നെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളുടെ എല്ലാ വീഡിയോസും കണ്ടിന്യൂസ് ആയി വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ഞാൻ നമ്മളുടെ എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ്, എല്ലാ പോർഷൻസും കവർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എല്ലാം കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ ഒരു പോർഷനും അവോയ്ഡ് ചെയ്യില്ല. എക്സാം വരുമ്പോഴേക്കും നമ്മളെല്ലാം പഠിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.